हलो फ्रेंड्स एक्स एंड लैक पी क्यू कोणल स्वागत अब रिपोर्ट क्वेश्चन पेपरुमानी अब नमुक नोक कुक षेड्यूल्ड कैस्ट एंड डेवलपमेंट क्वेश्चन पेपर अब इंपा जी के चौदह वह अब आंपद जी के चौदह करंट अफेयर्स जी के चौदह इतने परचयपड़ा नमुक आ चौदह कड़क इंडिया विक्षेपिकपेट आद्य कृत्रिमोपग्रह पी एस सी चौदह क्यासलू कम शरीरमीला इंटे उत्तरमें रोहिणी अब इंडिया विक्षेपिकपेट आद्य कृत्रिमोपग्रह रोहिणी इंडिया आद्य कृत्रिमोपग्रह आर्यभट्ट परिणाम सिद्धांत आविष्क शास्त्रज्ञ चार्ल्स डार्विन सार्वदेशीय मनुष्यावकाश दिन डिसंबर 10 गार्हिक पीडनत्तिल निन्नुम स्त्रीकल्क्क संरक्षणम नल्कुन्न नियमम पासाक्किय वर्षम 2005 केरळत्तिले आद्य मुख्यमंत्री EMS ശങ്കരന്‍ നമ്പൂതിരിപ്പാട് കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1956 ബംഗാൾ വിഭജനം നടത്തിയ ഭരണാധികാരി കഴ്സൺ പ്രഭു ശിപായി ലഹള നടന്ന വർഷം 1857 ഇന്ത്യയുടെ ഏറ്റവും തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇന്ദിരാ പോയിന്റ് ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പുതിയ നേതാവ് നെൽസൺ മണ്ടേല ഇന്ത്യയിൽ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്ന വർഷം 1993 10 വർഷക്കാലമായി മനുഷ്യാവകാശ സംരക്ഷണത്തിനായി നിരാഹാര സമരത്തിൽ ഏർപ്പെട്ടിരുന്ന മനുഷ്യാവകാശ പ്രവർത്തക ഇറോം ഷാനു ശർമിള ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസം ജൂൺ 5 മന്ദരോഗം പരത്തുന്ന ജീവി കൊതുക് ജനസംഖ്യാ കണക്കെടുപ്പ് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് 10 ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുത് ലക്ഷദ്വീപ് ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി സുഭാഷ് ചന്ദ്രബോസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം
മുംബൈ. ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്ര? 7. ഓങ്കോളജി ഏതിൻ്റെ പഠനത്തെ കുറിക്കുന്നു? ക്യാൻസർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? 1919. അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഒരു നദി? ഫവാനി. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ? ജ്യോതി വെങ്കടാചലം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം? 1951. ഇന്ത്യയിൽ ഭക്ഷ്യധാന്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഏഷ്യൻ വനിത? കൽപ്പന ചൗള. ഇന്ത്യയിൽ കയർ വ്യവസായം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? കേരളം. യവനപ്രിയ എന്ന് വിളിച്ചിരുന്ന സുഗന്ധദ്രവ്യം ഏത്? കുരുമുളക്. ഗോയിറ്റർ എന്ന രോഗം ഏത് മൂലകത്തിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? അയഡിൻ. കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം? 1942. പിൻകോഡിൽ എത്ര അക്കങ്ങളുണ്ട്? 6. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? അത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഒഴിവാക്കാം. ഇപ്പോൾ എന്താണ് മാറിയിട്ടുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതി എഴുതിയതാര്? ഓ വി വിജയൻ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? പാലക്കാട്. സൈബർ നിയമം നിലവിൽ വന്ന ദിവസം? 2009 ഒക്ടോബർ 29. ഇന്ത്യയിൽ ഏറ്റവും മികച്ച കായിക പരിശീലകന് നൽകുന്ന അവാർഡ്? ദ്രോണാചാര്യ അവാർഡ്. അന്തരീക്ഷത്തിലെ ഏത് പാളിയിൽ കൂടിയാണ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. കമ്പ്യൂട്ടറുകളെ ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറുന്ന രീതി? ഇമെയിൽ. എലിപ്പനി രോഗത്തിന് കാരണം ഒരിനം? ബാക്ടീരിയ. ലോകത്തിൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം? ഇന്ത്യ. കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ല? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നത് വയനാട്. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. മുഖ്യ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയപ്പോഴെന്നാണ് ഇതും കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ, നമുക്കതും ഒഴിവാക്കാവുന്നതാണ്. സർ
സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ. അമർത്യസെൻ. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നു കണ്ടാൽ കാലാവധി തീരുന്നതിന് മുമ്പേ വോട്ടെടുപ്പിലൂടെ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുന്ന പ്രത്യക്ഷ ജനാധിപത്യ രീതി. തിരിച്ചുവിളിക്കൽ.